നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു എന്നും അദ്ദേഹം തോറ്റുപോയി എന്നുമുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഇലക്ഷനിൽ തോറ്റു എന്നുണ്ടെങ്കിൽ പോലും, അതും ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ഇലക്ഷനിൽ തോറ്റു എന്നുണ്ടെങ്കിലും, അദ്ദേഹം സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് അതിഗംഭീരമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സിനിമയിൽ മാത്രമല്ല, ഒരു ടി വി പ്രോഗ്രാമിൽ കൂടി അദ്ദേഹം അവതാരകനായിട്ട് വരാൻ പോകുന്ന ഒരു ടി വി പ്രോഗ്രാം കൂടി വരാനുണ്ട് എന്നുള്ള ഒരു വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ഏതാണ് ആ പ്രോഗ്രാം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ലഭ്യമായിട്ടില്ല. പക്ഷേ അദ്ദേഹം എൻ്റർടൈൻമെൻറ്റ് മേഖലയിലേക്ക് അതിശക്തമായിട്ട് തന്നെ തിരിച്ചു വരുന്നു. ഈ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഇലക്ഷനിലെ തോൽവിയെ പറ്റി എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം കൂടി നിങ്ങളോട് പറയണമെന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, അദ്ദേഹം ഒരു പക്ഷേ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം അവിടെ ജയിക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സുരേഷ് ഗോപിയോട് എതിർപ്പുള്ള ആളുകളല്ല അദ്ദേഹത്തിന് വോട്ട് ചെയ്യാതിരുന്നത്, ആ അദ്ദേഹം മത്സരിച്ച പാർട്ടിയോടുള്ള എതിർപ്പുള്ള ആളുകളായിരുന്നു അവിടെ വോട്ട് ചെയ്യാതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാ നടൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ വരിയേ ഉള്ളൂ, അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് പ്രത്യക്ഷത്തിലായാലും പരോക്ഷത്തിലായാലും വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടൻ. പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ വരുമ്പോൾ അവിടെ കളി മാറുന്നു. ആ കളി മാറിയതാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്ത് തന്നെയാലും അദ്ദേഹം അതെല്ലാം അവിടെ ഉപേക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കരിയറിൽ അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വരാനിരിക്കുന്ന സിനിമകളിൽ ജോഷിയുടെ സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമ, എനിക്ക് തോന്നുന്നു ഉടൻ തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന ആ സിനിമയായിരിക്കും മറ്റുള്ള ചിത്രങ്ങളെക്കാൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാവൽ ഒക്കെ പിന്നീടായിരിക്കും റിലീസ് ചെയ്യുക എന്നാണ് തോന്നുന്നത്. ജോഷി പടം നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കൊറോണ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വച്ചിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഈ വോട്ടെണ്ണലിന് തൊട്ട് മുമ്പുള്ള ദിവസം അദ്ദേഹവും മകനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വരികയുണ്ടായി. അത് ഈ ചിത്രത്തിൽ നിന്നുള്ള ഫോട്ടോയാണ് എന്നുകൂടി അറിഞ്ഞപ്പോൾ അതിന് കിട്ടിയ സ്വീകാര്യത നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ വരിയിൽ ഉത്തരമായിട്ട് പറയാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വന്ന അതിശക്തമായിട്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ ഫാൻസുകാർ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയുന്നത്. രാഷ്ട്രീയത്തിലേക്ക് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എതിരാളി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വരും. അത് നിസാരക്കാരായിട്ടുള്ള എതിരാളികളല്ല, രാഷ്ട്രീയമാണ്. അതുകൊണ്ട് അത് സുരേഷ് ഗോപിക്ക് ഒട്ടും വഴങ്ങുമെന്നും തോന്നുന്നില്ല ഇത്രയും നാളത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കണ്ടതിൽ നിന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം ശക്തമായിട്ട് തന്നെ സിനിമയിലേക്ക് വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.